നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് മീഡിയ കമ്പാനിയെ നിങ്ങളെ ഇന്ന് കൊണ്ടുപോവുകയാണ് നമ്മളുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയം നമുക്കറിയാം കോവിഡ് പത്തൊൻപതിൻ്റെ പ്രശ്നത്തിലൊക്കെ നമ്മളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപജീവനങ്ങൾ നിലച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ വിവിധങ്ങളായിട്ടുള്ള റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ കൂടി ലഭ്യമാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ രണ്ട് കാർഡുകൾ അതായത് സംസ്ഥാനത്തിന് സബ്സിഡി ലഭിക്കുന്ന അതായത് സ്റ്റേറ്റ് സബ്സിഡി ലഭിക്കുന്ന എ പി എൽ നീലക്കാട് ഉടമകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് സബ്സിഡികളോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത വെള്ളക്കാടുകൾക്കും കഴിഞ്ഞ മാസങ്ങളിൽ അതായത് കോവിഡ് വ്യാപനമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ലഭിച്ചിരുന്ന പത്ത് കിലോ സ്പെഷ്യലരി ഓണത്തോടനുബന്ധിച്ചും അതിൻ്റെ വിതരണം ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സമയത്തും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ തിരിച്ച് കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊക്കെ ആക്കി മാറ്റുന്ന അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ജോലികളിൽ നിന്നും വർക്ക് ഫ്രം ഹോമും അതായത് മിക്ക തൊഴിലവസരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് വിഭാഗം റേഷൻ കാർഡുകളെ മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഇതിനെതിരേക്ക് എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് പോലുള്ള മീഡിയയിലൂടെ എല്ലാം തന്നെ ഒരുപാട് കമൻറ്റുകളും അതോടൊപ്പം തന്നെ വോയിസ് മെസ്സേജുകളും എത്തിയിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ സപ്ലൈസിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക പേജുണ്ട് അപ്പോൾ അവിടെയെല്ലാം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും സാധിക്കും സമയം കിട്ടുമ്പോൾ അവർ തീർച്ചയായിട്ടും തന്നെ അതിന് ഔദ്യോഗികമായ രീതിയിൽ തന്നെ മറുപടി ലഭിക്കും ഇതുവരെ സ്പെഷ്യലറി വിതരണം കിലോയ്ക്ക് പതിനഞ്ച് രൂപ നിരക്കിൽ കഴിഞ്ഞ മാസം നൽകിയിരുന്ന ആ ഒരു സ്പെഷ്യലരി വിതരണം ഈ മാസം നൽകുന്ന കാര്യത്തിൽ ഒരു ഒട്ടും തന്നെ വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല പക്ഷേ നമുക്കറിയാം വെള്ള നീല കാർഡുകൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻഗണനയ്ക്ക് അവകാശമായിട്ടുള്ള അതായത് മുൻഗണനാ കാർഡുകൾ ലഭിക്കാനും അവകാശം ശമുള്ള വിവിധങ്ങളായിട്ടുള്ള കാർഡ് ഉടമകളുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഒരു ലക്ഷത്തോളം വരുന്ന പുതിയ കാർഡുകൾ കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകിയത് കോവിഡ് പത്തൊമ്പതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഉപജീവനങ്ങൾ നിലച്ചു നിന്നിരുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയൊരു കൈത്താങ്ങായി മാറുകയും ചെയ്തു പക്ഷേ അത്തരക്കാർക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് വെള്ളനിറത്തിലുള്ള കാർഡുകളാണ് കേവലം മൂന്ന് കിലോ അരി കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യം കൂടി നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെയുള്ളവർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു വസ്തുത ബി പി എൽ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ എ എ വൈ കാർഡ് ഉടമകൾക്കുമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ അരി സൗജന്യമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക വിഹിതങ്ങളും ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് വിഭാഗത്തെ മാത്രം തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഇനി നമുക്കറിയാം വെള്ളക്കാടുകളെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ തന്നെ പ്രൊഫഷണൽസ് ഉണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുണ്ട് പൊതുമേഖലാ ജീവനക്കാരുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് നടത്തുന്നവരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളും കൂടി വെള്ളക്കാടിലുണ്ട് എന്നൊരു വസ്തുത ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് അപ്പോൾ വെള്ള നീല കാർഡുകളിലൊക്കെ സാമ്പത്തികമായിട്ട് മുൻനിരയിലുള്ള ആളുകളുണ്ട് എങ്കിൽ അത്തരക്കാർക്ക് റേഷൻ വിഹിതങ്ങൾ കുറച്ച് നൽകുന്ന അല്ലെങ്കിൽ അവർ റേഷൻ വിഹിതം കുറച്ച് സ്വീകരിക്കുകയും അത് ബാലൻസ് ചെയ്ത് അതേ കാർഡിൽ അതായത് മുൻഗണനേതര കാർഡിൽ തന്നെയുള്ള മറ്റ് വിഭാഗം അതായത് സാധാരണക്കാരായ ആളുകൾക്ക് കൂടി അത് വീതിച്ച് നൽകുന്ന തരത്തിലൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എത്രയും വേഗം ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് സ്വീകരിക്കണമെന്നാണ് നമ്മളുടെ ഒരു ആവശ്യവും അതുമാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള കമൻറ്റുകൾ വഴി നമുക്ക് ദിവസേന കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന നീലക്കാടുടമകൾ അത്ര തന്നെ വരുന്ന വെള്ളക്കാടുമകൾക്കും അതിൽ തന്നെ പലർക്കും സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെയധികം ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ എത്ര വേഗം ഇതിനൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുമാത്രമല്ല റേഷൻ കടകളിൽ സ്പെഷ്യലരിയുടെ സ്റ്റോക്കുകളൊക്കെ ഈരിപ്പുണ്ട് ഇനി അത് മാത്രമല്ല സ്പെഷ്യലരി എന്ന് പറഞ്ഞാൽ പോലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന റേഷൻ കടകൾ വഴി തന്നെ വിതരണം ചെയ്യുന്ന സാധാരണ അരി തന്നെയാണ് എല്ലാ കാർഡുടമകൾക്കും ലഭിക്കുക അതിന് പതിനഞ്ച് രൂപ നിരക്ക് ഈടാക്കുന്നു എന്നൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ റേഷൻ കൂടുതൽ റേഷൻ വിഹിതങ്ങൾ അനുവദിച്ച് ഉത്തരവാകുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ വെള്ള നീല കാർഡുകൾക്ക് വേണ്ടി പ്രത്യേക പരിഗണനകൾ നൽകുന്നതിനു വേണ്ടിയും ഈ തുടർന്നുള്ള മാസങ്ങളിൽ കൂടി നടപടി സ്വീകരിക്കണം നൂറു ദിന കർമ്മപരിപാടിയുടെ ഒക്കെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ റേഷൻ വിഹിതത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യാതൊരു അതായത് കൂടുതലായിട്ടും സൗജന്യ കിറ്റുകളല്ലാതെ പ്രത്യേകിച്ച് കൂടുതൽ റേഷൻ വിതരണത്തെ സംബന്ധിച്ച് അതായത് അരി വിതരണത്തെ സംബന്ധിച്ച് അതും പ്രത്യേകം മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള മുൻഗണനേതര വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഇനിയും സമയമുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകണമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ നമ്മളും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്ര വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രതി പ്രസാദന പഞ്ചുദിനം ജോസ് സൈനിങ് ഓഫ്